വീണ്ടും കേരളം മറ്റൊരു പ്രകൃതിക്ഷോഭത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. 2018 നാം അനുഭവിച്ച വലിയ പ്രളയ ദുരന്തത്തിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും കരകയറാനുള്ള ശ്രമം നടത്തി വരികയായിരുന്നു മലയാളികൾ. പക്ഷേ വീണ്ടും പ്രകൃതി മലയാളിക്ക് നേരെ ക്ഷോഭത്തോടെ പാഞ്ഞെടുക്കുന്നു. യഥാർത്ഥത്തിൽ കാര്യഗൗരവത്തോടെ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതേക്കുറിച്ച് ഗൗരവപൂർവം മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തവരുടെ വാക്കുകൾക്ക് നാം വേണ്ടത്ര പരിഗണന നൽകിയില്ല. അതിൻ്റെയൊക്കെ ദുരന്തം കൂടിയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഓഗസ്റ്റിലെ പ്രളയാനുഭവം മലയാളി മറന്നിട്ടില്ല. ഉരുൾപൊട്ടലിലും ജലപ്രവാഹത്തിലും മരിച്ചത് 500-ലേറെ പേർ. സജീവമായ രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമായാണ് ദുരന്തത്തിന്റെ തീക്ഷ്ണത ഇത്രയെങ്കിലും കുറയ്ക്കാനായത്. ആ ദിനങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചത് 14 ലക്ഷത്തോളം പേരെ. അറുപത്തൊമ്പത് ബോട്ടുകൾ ഉപയോഗിച്ച് 4537 മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ സൈന്യമെന്ന പോലെ രാപ്പകൽ നടത്തിയ പ്രയത്നം നാം മറന്നിട്ടില്ല. 75,000-ത്തോളം നിസ്സഹായരായ മനുഷ്യരെ വെള്ളപ്പാച്ചിലിൽ നിന്നും അവർ രക്ഷിച്ചു. 2,000-ലേറെ കോടി രൂപയുടെ നഷ്ടം അന്ന് കേരളത്തിന് പ്രത്യക്ഷമായി സംഭവിച്ചു. 57,000 ഹെക്ടറിലെ കൃഷി നശിച്ച് 1,361,73,00,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കി. വ്യവസായ മേഖലയ്ക്ക് നഷ്ടം 862 കോടി. ഇങ്ങനെ മലയാളിയുടെ ജീവിതത്തിലേക്ക് ദുരന്തത്തിൻ്റെ വിതയും കൊയ്ത്തുമായി വന്ന ആ പ്രളയകാലം കഴിഞ്ഞിട്ട് കൃത്യം 1 വർഷം കഴിഞ്ഞു. 2018 ഓഗസ്റ്റിൽ പ്രളയവും ഉരുൾപൊട്ടലും സംഭവിച്ച അതേ സമയങ്ങളിൽ 2019 അത് ആവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രകൃതി നൽകുന്ന അപ്രതീക്ഷിതമായ ആഘാതങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് നാം മലയാളികൾ. കരുതി വച്ചിരുന്ന നീക്കിയിരിപ്പുകളും സ്വന്തം കിടപ്പാടവും ജീവനുമൊക്കെ തകർന്നടിയുന്നതും ഒഴുകി അകലുന്നതിനും ദുരന്ത സാക്ഷികളായി നോക്കി നിൽക്കേണ്ടി വരുന്നു നമുക്ക് വീണ്ടും. '99 വെള്ളപ്പൊക്കം കണ്ട പഴയ തലമുറക്കാർ വലിയ നഷ്ടങ്ങൾ ബാക്കി വെച്ചാണ് അന്ന് ആ പ്രളയകാലം മലയാളിയെ കടന്നുപോയത്. 2018 പ്രളയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നാം 100 വർഷത്തിനു ശേഷമാണല്ലോ പ്രകൃതി നമുക്ക് നേരെ കുപിതമായി പാഞ്ഞെടുത്തതെന്ന് ആശ്വസിച്ചു. ഇനി ഒരു 100 വർഷത്തിൻ്റെ ദൂരം മറ്റൊരു പ്രളയാനുഭവത്തിലേക്കുണ്ടല്ലോ എന്നും നാം കരുതി. എന്നാൽ ആ കണക്കുകൂട്ടലുകളെ ഒക്കെ തകർത്തെറിയുന്നതാണ് 2019 പ്രളയകാലം. വീണ്ടും എന്തുകൊണ്ട് ദുരന്തങ്ങൾ സംഭവിക്കുന്നു? കഴിഞ്ഞ തവണ നദികളും അണക്കെട്ടുകളും നിറഞ്ഞു കവിഞ്ഞാണ് നാടിനെ മുക്കിയതെങ്കിൽ ഇത്തവണ അതേ തോതിൽ അതുണ്ടായിട്ടില്ല. വ്യാപകമായി ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയുണ്ടായി. അത് 80-ലധികം എന്നതാണ് ഇതുവരെയുള്ള കണക്ക്. എല്ലാം കേരളത്തിൻ്റെ കിഴക്കേ അതിരായ മലനിരകളിൽ. ഈ മലനിരകളെക്കുറിച്ചുള്ള പഠനവും അതിൻ്റെ നിഗമനങ്ങളും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വിവാദമായതാണ്. പഠനം നടത്തിയത് ഡോക്ടർ വി.എൻ ഗാഡ്ഗിൽ എന്ന ഈ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. ഗാഡ്ഗിൽ പറഞ്ഞത് പശ്ചിമഘട്ട മലനിരകളിലെ ചില മേഖലകളിൽ ഒരു കാരണവശാലും പാറ പൊട്ടിക്കലും വൻകിട കെട്ടിടങ്ങൾ പണിയരുതെന്നും. എന്നാൽ അന്നുണ്ടായ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഇല്ലാതായി. പക്ഷേ ഇപ്പോൾ ആ റിപ്പോർട്ടിന് ജീവൻ വയ്ക്കുകയാണ്. കാരണം ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിലാണ് ഇത്തവണ വലിയ ദുരന്തങ്ങളുണ്ടായത്.
ഭീമമായ 11 ഉരുൾപൊട്ടലിൽ 10 നടന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി സോൺ 1 എന്ന് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ. പുത്തുമലയും കവളപ്പാറയുമെല്ലാം അതിലുണ്ട്. കവളപ്പാറയ്ക്ക് ചുറ്റും 20 മുകളിൽ ക്വാറികളുണ്ടെന്നാണ് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും ക്വാറികളുടെ ആകെ വിന്യാസവും ഒത്തുനോക്കി സംസ്ഥാന വനഗവേഷണ കേന്ദ്രം കണ്ടെത്തിയത്. ഇപ്പം സംഭവിച്ചിട്ടുള്ള 11 ലാൻഡ് സ്ലൈഡ്സ് എല്ലാം കൂടി ചേർത്താൽ ആ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലങ്ങളിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ 83 ക്വാറികളാണ് ഇപ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. വയനാട് പുതുമലയിൽ 10 കിലോമീറ്ററിന് ചുറ്റളവിൽ ഒരു ക്വാറിയാണ് ഉള്ളത്. അതേസമയം കുറുമ്പലക്കോട്ടയിൽ വയനാട് ജില്ലയിൽ തന്നെ 10 കിലോമീറ്ററിനുള്ളിൽ 2 ക്വാറികളുണ്ട്. പെരിഞ്ചേരി മല വയനാട്ടിൽ 5 കിലോമീറ്ററിനുള്ളിൽ തന്നെ 9 ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. മംഗലശ്ശേരി മല വയനാട്ടിൽ അത് 5 കിലോമീറ്ററിനുള്ളിൽ 13 ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. വിലങ്ങാട് കോഴിക്കോട് 5 കിലോമീറ്ററിനുള്ളിൽ 1 ക്വാറിയുണ്ട്. മലപ്പുറം ജില്ലയിലെ ആനമറയിൽ 5 കിലോമീറ്ററിനുള്ളിൽ 1 ക്വാറിയാണ് ഉള്ളത്. അതുപോലെ മലപ്പുറം ജില്ലയിലെ നെടുങ്കയം 10 കിലോമീറ്ററിനുള്ളിൽ 1 ക്വാറി നിലനിൽക്കുന്നു. ഏറ്റവും വലിയ ഒരു പ്രശ്നമുണ്ടായ കവളപ്പാറ, മലപ്പുറം ജില്ലയിലെ കവളപ്പാറ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളത് 27 ക്വാറികളാണ്. 27 ക്വാറികളിൽ പലതും പ്രവർത്തനക്ഷമമാണ്, പലതും പ്രവർത്തിക്കാത്തതുണ്ട്. ആ തരത്തിലുള്ള ഒരു 27 ക്വാറികൾ 5 കിലോമീറ്ററിന് ചുറ്റും പ്രവർത്തിക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കടുത്ത ഇമ്പാക്റ്റാണ്. പാറ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ പ്രകമ്പനങ്ങൾ പരിസരത്തെങ്ങും വ്യാപിക്കും. പാറയും അതിനു മുകളിലുള്ള മണ്ണുമായുള്ള പിടുത്തം ഇതോടെ കുറയും. വലിയ മഴയുണ്ടാകുമ്പോൾ അടിയിലുള്ള പാറയുമായുള്ള ബന്ധം കുറഞ്ഞിരിക്കുന്ന മണ്ണ് മുഴുവനായി താഴേക്ക് നിരങ്ങിയിറങ്ങി വലിയ മണ്ണിടിച്ചിലുണ്ടാകും. കവളപ്പാറയിലെ പോലെ ഒരുപാട് മനുഷ്യരും അവരുടെ സ്വപ്നങ്ങളും മണ്ണിനടിയിലാകും. പാറയ്ക്കുള്ളിൽ ശേഖരിക്കുന്ന വെള്ളത്തെ ഒരു കോർക്കിന്റെ മാതൃകയിൽ പുറത്തേക്ക് തള്ളാതെ നിർത്തുന്നതും മുകളിലെ മണ്ണും വൃക്ഷങ്ങളുമാണ്. ഖനനം വഴി പാറയും മണ്ണും തമ്മിലുള്ള ബന്ധം കുറയുന്നതോടെ ഈ കോർക്ക് ഇഫക്റ്റ് ഇല്ലാതാകുന്നു. വളരെ വലിയ മഴയിൽ ഒരുപാട് വെള്ളം പാറയ്ക്കുള്ളിൽ എത്തുന്നതോടെ ഉരുൾപൊട്ടലായി വെള്ളം പുറത്തേക്ക് വരും. വളരെ സവിശേഷമായിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. പക്ഷേങ്കിലും മറ്റു രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ നമുക്കറിയാം, അത് ഒരു ഭൂകമ്പം പോലെ തന്നെ ഉള്ള വേവ്സ് ആണ് സൃഷ്ടിക്കപ്പെടുന്നത്. അത് ആ നിലയ്ക്ക് മുന്നോട്ട് പോവുകയും അത് ആ നിലനിൽക്കുന്ന നാച്ചുറലായിട്ടുള്ള സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് വലിയ തോതിൽ വെള്ളം വരികയും അതിൻ്റെ പ്രഷർ വല്ലാതെ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് എവിടെയാണോ അതിൻ്റെ ഏറ്റവും വീക്ക് പോയിൻ്റ്, ആ പോയിൻറ്റിൽ വെച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യുകയും അത് വെള്ളം ഒറ്റയടിക്ക് തള്ളിപ്പോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് വിളിക്കുന്നത്. ഇടയ്ക്കൊക്കെ തെറ്റിപ്പെയ്യുന്ന വൻ മഴ എന്നത് മാറി എല്ലാ വർഷവും അതുണ്ടാകുന്ന കാലത്തേക്ക് കേരളം മാറുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ദുരന്തം തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുന്ന അനുഭവമുണ്ടാകും. കേരളത്തിലാകെ 6,000 മുകളിൽ ക്വാറികൾ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ചും. കഴിഞ്ഞ വർഷം കേരളത്തിലുണ്ടായ പ്രകൃതി ദുരന്തം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുന്ന കാര്യത്തിലും നമുക്ക് പലതരത്തിലുള്ള വീഴ്ചകൾ പറ്റി. പക്ഷേ ഈ വർഷം കൂടുതൽ ജാഗ്രതയോടെ ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിടുമെന്നാണ് അധികൃതർ പറയുന്നത്. എങ്കിലും പല സ്ഥലത്തും വേണ്ട തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇത്തവണയും നാം പരിശോധിക്കേണ്ടതാണ്. മൺസൂണിൻ്റെ വിൻസിലുണ്ടായ ഒരു മാറ്റമാകാനാണ് സാധ്യത. അത് കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ബിൽഡപ്പ് ചെയ്താകാനാണ് വഴി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയിട്ട് ഇപ്പോൾ കേരളത്തിലേക്ക് വളരെ അതിശക്തമായിട്ടുള്ള മഴ ഒരു പ്രദേശത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നു. എന്ന് വെച്ചാൽ പഴയ മൺസൂൺ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സ്വാഭാവികമായിട്ട് ജലം ഒഴുകേണ്ട, പ്രസരിക്കേണ്ട, വിതരണം ചെയ്യപ്പെടേണ്ട മേഖലകൾ
പലതും നമ്മളെ നികത്തു, മറ്റ് തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് നടത്തുകയും ഒക്കെ ചെയ്തു. റോഡ് നിർമ്മാണം, റോഡ് നിർമ്മാണത്തിൻ്റെ കൂട്ടത്തിൽ പാലങ്ങൾ പണിയുമ്പം പലപ്പോഴും ആദ്യം ഒരു ബണ്ട് കെട്ടിയിട്ട് ആ ബണ്ടിൻ്റെ മുകൾവശം മാത്രം, മേൽഭാഗം മാത്രം പിന്നെ മാറ്റുന്നു, ബാക്കി അവിടെ നിൽക്കുന്നതുമായിട്ടുള്ളവരെ നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടു. ഇതിൻ്റെ ഒരു സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുക. വെള്ളപ്പൊക്കമൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമുക്കാകെ പറ്റുന്നത് ജാഗരൂകരായിട്ടിരിക്കുക, പെട്ടെന്ന് ആളുകളെ മാറ്റുക, നാശനഷ്ടങ്ങൾ ഏറ്റവും കുറയ്ക്കുക, ഹ്യൂമൻ ലൈഫും പ്രോപ്പർട്ടിയുടെ നാശനഷ്ടങ്ങൾ ഏറ്റവും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജാഗരൂകമായിട്ടിരുന്ന് പ്രവർത്തിക്കുക. പലരും പറയും പുഴയോടൊത്ത് ജീവിക്കുക, വെള്ളത്തോടൊത്ത് ജീവിക്കുക, കുന്നിനോട് മലകളോടൊത്ത് ജീവിക്കുക. അപ്പം അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് മല ഇടിച്ചിട്ട് അവിടെ പണിത് ജീവിക്കുക എന്നുള്ളതും, ചതുപ്പുകളും ജലാശയങ്ങളും ഒക്കെ നികത്തിയിട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നേ ഉള്ള ഒരു രീതിയിലോട്ട് നമ്മൾ മാറി. മറ്റ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും പോലെ മലയാളിയുടെ ജീവിതത്തിലും പ്രളയകാലം വർഷാവർഷമോ ഒന്നിടവിട്ട വർഷങ്ങളിലോ ആവർത്തിക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തുകൊണ്ടാവും ഇങ്ങനെ കാലാവസ്ഥയിൽ തുടർന്നു വന്ന ചാക്രികത അസ്തമിക്കുന്നത്? അത് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാവും നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാക്കുന്നത്? ഒരു വശത്തെ ഏതാണ്ട് 3000 മീറ്റർ ഉയരമുള്ള പശ്ചിമഘട്ടവും ഇപ്പുറത്തെ അറബിക്കടലും ഇതിനിടയ്ക്ക് ശരാശരി 70-75 കിലോമീറ്റർ വീതിയിൽ ഞെരുങ്ങിക്കിടക്കുകയാണ് കേരളം. അതുകൊണ്ട് മലയിൽ പെയ്യുന്ന വെള്ളം കുത്തി ഒലിച്ചാൽ 48 മണിക്കൂർ കൊണ്ട് കടലിലെത്തും. അതുകൊണ്ട് 2-3 ദിവസം തുടർച്ചയായി കനത്ത മഴ പെയ്താൽ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം സ്വാഭാവികമായി ഉണ്ടാകും. നമ്മുടെ ഭൂമിയുടെ കിടപ്പും നദികളുടെ സ്വഭാവവും എല്ലാം അങ്ങനെയാണ്. അതിന് പുറമെയാണ് നമ്മൾ നദികളിൽ നിന്ന് അമിതമായിട്ട് മണൽ വാരി നദികളെയെല്ലാം നശിപ്പിച്ച് വച്ചിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ടും അതുപോലെ പുഴയോരത്ത് താമസിക്കുക, കയ്യേറ്റം നടത്തുക, അതുകൊണ്ട് വെള്ളത്തിന് പരക്കാൻ സ്ഥലമില്ല. പിന്നെ ഈ നദികളുടെ ഉത്ഭവ സ്ഥാനത്തുണ്ടായിട്ടുള്ള വനനാശം കാരണം പെയ്യുന്ന വെള്ളം മിനിറ്റുകൾക്കകം പുഴയിലെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ പുഴകൾ വാസ്തവത്തിൽ ഡ്രെയിനേജായിട്ട് മാറുകയാണ്. സ്റ്റോം വാട്ടർ ഡ്രെയിൻ എന്ന് പറയാം. കനത്ത മഴ വരുമ്പോൾ വെള്ളം കുത്തി ഒലിക്കുന്നു, അത് കഴിഞ്ഞാൽ വരൾച്ച എന്നുള്ള അവസ്ഥയിലായിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രളയകാലത്ത് കാസർഗോഡ് ജില്ലയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല. പക്ഷേ ഇത്തവണ അപ്രതീക്ഷിതമായി ഈ ജില്ലയിൽ വെള്ളപ്പൊക്കമുണ്ടായിരിക്കുന്നു. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലാണ് ഇത്തവണ മഴയും ഉരുൾപൊട്ടലും വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലിന് സ്വാഭാവികമായ കാരണം തന്നെ ഉണ്ട്. അത് ഭൂമിയുടെ കിടപ്പ് അനുസരിച്ചാണ്. ചെങ്കുത്തായിട്ട് കിടക്കുന്ന ചെരുവുകളിൽ മഴവെള്ളം മണ്ണിൽ താഴുമ്പോൾ മണ്ണും പാറയുമായിട്ടുള്ള പിടുത്തം ഉണ്ട്. ആ പിടുത്തം ബലം കുറവായി ആകുമ്പോൾ ഈ മണ്ണ് തെന്നി താഴത്തേക്ക് വീഴും. അത് സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ മലയിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഭൗമശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി മുൻകരുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിന് താഴെയുള്ള പ്രദേശങ്ങളിൽ കനത്ത ആൾതാമസം ഉണ്ടാകാൻ പാടില്ല, ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നാം അവിടെ ഇടപെടുന്നത്. അവിടെ നടത്തുന്ന കൃഷി രീതികൾ അതുപോലെ ആയിരിക്കണം. ഇത്തരം കുത്തനെ ചെരിവുള്ള പ്രദേശത്തിൻ്റെ മുകളിൽ ക്വാറികൾ പ്രവർത്തിപ്പിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ക്വാറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പാറ പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടും ഭൂമിയുടെ സ്ഥിരത നശിക്കുന്നുണ്ട്. രണ്ടായിരത്തി 2019-ൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഉരുൾപൊട്ടലാണ് മനുഷ്യജീവനും സ്വത്തും കൂടുതൽ അപഹരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മറ്റ് ശാസ്ത്രജ്ഞരും പറയുന്നത് പലതരത്തിലുള്ള പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാകാൻ കേരളത്തിൽ സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള മുൻകരുതൽ എടുക്കുമ്പോഴും നാം എത്രമാത്രം ഇതേക്കുറിച്ചൊക്കെ സാമൂഹ്യമായും വ്യക്തിപരമായും ജാഗ്രതയുള്ളവരാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
മലപ്പുറം നിലമ്പൂർ പോത്തുകല്ല് പഞ്ചായത്തിലെ കവളപ്പാറ മുത്തപ്പൻ മലയിൽ ഉരുൾപൊട്ടി വൻ ദുരന്തമുണ്ടായിരിക്കുന്നു. നിരവധി വീടുകൾ പൂർണ്ണമായി മണ്ണിനടിയിലായി. 60-ലേറെ പേരെ കാണാതായി. ഇവരിൽ കുറച്ചുപേരെ കണ്ടെത്താനായെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. പുത്തുമല, കവളപ്പാറ, വിലങ്ങാട് പ്രദേശങ്ങളും വൻ ദുരന്തത്തിന് സാക്ഷിയായിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിരന്തരം ഉരുൾപൊട്ടൽ വന്ന് നമ്മുടെ ജീവിതത്തിൽ തീരാ ദുരന്തം ആവർത്തിക്കുന്നത്? ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെരി ഹൈ ഇൻറ്റൻസിറ്റി റെയിൻ വരുമ്പോഴാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഏത് സ്ഥലത്താണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് നേരത്തെ കൃത്യമായിട്ട് അതുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സ്ഥലം കണിശമായിട്ട് ഇവിടെ ഈ പ്രാവശ്യം ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പ്രദേശങ്ങൾ എടുത്തിട്ട് അങ്ങനെ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലം നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ആ മാപ്പ് ചെയ്തിട്ടുണ്ട്, ആ പ്രദേശങ്ങളിലെ ആളുകൾ അത് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് പോയിന്റിൽ ഇന്ന് വരുമോ നാളെ വരുമോ എപ്പോഴാണ് ആ ഹൈ ആ ഹെവി ഇൻറ്റൻസിറ്റി റെയിൻ ആ പർട്ടിക്കുലർ പ്രദേശത്ത് ഉണ്ടാകുന്നുള്ളത് കൃത്യമായി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആരും നമ്മൾ ഇന്ന് രാത്രിക്ക് ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഇൻഫർമേഷനും ഒരു വിദഗ്ധരുടെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ആളുകൾ സദാ ജാഗരൂകരായിട്ടിരിക്കുക. ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ ഹെവി റെയിൻ വന്നാൽ ഉടനെ അവരെ മാറ്റുക. ഇതല്ലാതെ പറയാം, ഇപ്പം നമുക്ക് ഒറ്റയടിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടായിരത്തി 2018 ദുരന്തം തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്ന് ന്യായീകരിക്കാനാകും. എന്നാൽ തുടർന്നുള്ള പഠനങ്ങളിലും വിലയിരുത്തലുകളിലും കേരളം ആവർത്തിക്കുന്ന പ്രളയാനുഭവത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷണമുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും 2019 തുടങ്ങിയിരിക്കുന്ന ദുരന്തങ്ങളെ നേരിടാൻ നമുക്ക് സജ്ജരാകാൻ പൂർണ്ണ അർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഈ പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നത് നമുക്ക് തടയാൻ സാധിക്കില്ല, പക്ഷേ അത് വരുമ്പോഴുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ അണക്കെട്ടുകൾ വരുന്നതിന് മുമ്പ് എല്ലാ വർഷവും വെള്ളപ്പൊക്കം പതിവായിരുന്നു. പല സ്ഥലത്ത് റോഡ് മുങ്ങും, കുറച്ച് വീടുകളിൽ വെള്ളം കയറും, ആളുകൾ വീടൊഴിഞ്ഞു പോയി സ്കൂളുകളിലും മറ്റും താമസിക്കും. അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ ഇത് മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. ഇപ്പോഴും ആ ഭാഗം മാത്രമേ വാസ്തവത്തിൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അത് പോരാ, ഈ വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങളിൽ ഈ വെള്ളം പൊങ്ങുമ്പോൾ ആളുകളെ ഒഴിപ്പിക്കുക മാത്രമല്ല, പാരിസ്ഥിതികമായിട്ട് ലോലമായ പ്രദേശങ്ങളിൽ ഇതുപോലെ വെള്ളപ്പൊക്കമുണ്ടാകുക, മലയിടിച്ചിലുണ്ടാകുക, അത്തരം സ്ഥലങ്ങളിൽ ജനങ്ങളുടെ താമസം നിയന്ത്രിക്കുകയും വേണം. അതിനാണ് ഈ മേഖലാ ആസൂത്രണം അല്ലെങ്കിൽ സോണേഷൻ എന്ന് പറയുന്നത്. കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം, കാലാവസ്ഥാ നിരീക്ഷണത്തിലൂടെ സ്വീകരിക്കേണ്ട മുൻകരുതൽ, ഇതൊക്കെ എത്രമാത്രം ക്രിയാത്മകമായി നമുക്ക് പ്രവൃത്തി പദത്തിൽ എത്തിക്കാനായി എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. നമ്മൾ വളരെ മികച്ച രീതിയിലാണ് ഈ വർഷം മുന്നൊരുക്കങ്ങൾ നടത്തിയത്. കാര്യങ്ങളൊക്കെ കൺട്രോളിലാണ്. പക്ഷേ പ്രശ്നമുള്ളത് എവിടെയെന്ന് വെച്ചാൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മേഖലകളിലാണ്. പക്ഷേ അതും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കൃത്യമായി നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അതിനനുസരിച്ച് ആളുകളെ ഇവാക്വേറ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായി സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ മാപ്പ് ചെയ്ത് കൃത്യമായി എല്ലാ ജില്ലകൾക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൃത്യമായി എന്തൊക്കെയാണ് പാലിക്കേണ്ടതെന്ന് ഓരോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ കൺട്രോൾ റൂമിലകത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ ഓരോ വില്ലേജിലെയും സ്ഥിതിഗതികൾ, ഇപ്പോൾ കേരളത്തിലെ ഒരു വില്ലേജിൽ ഇപ്പോഴെങ്ങനെയാണ് മഴയുടെ സ്റ്റാറ്റസ് എന്നുള്ള രീതിയിലുള്ള ഓരോ മണിക്കൂർ ഇടപെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൃത്യമായി നമ്മൾ സാധ്യമായ എല്ലാ കാലാവസ്ഥാ മോഡലുകളും കാലാവസ്ഥാ പ്രവചനങ്ങളും ലൈവായിട്ടും അല്ലാതെ പ്രഡിക്ഷനായിട്ടും നമ്മൾ ശേഖരിക്കുകയും അത് അനലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശം നമ്മൾക്കുള്ളൊരു പ്രതിസന്ധി, കൃത്യമായ കാലാവസ്ഥ പ്രവചനങ്ങൾക്കൊന്നും നമ്മൾ കേരളത്തിൻ്റെതായ രീതിയിൽ കിട്ടാനുള്ള സാഹചര്യവും സൗകര്യമൊന്നും ഇപ്പോഴും ഇല്ല. പക്ഷേ എങ്കിൽ കൂടി ലഭ്യമായ വിവരങ്ങൾ ഇത്തവണ നമ്മൾക്ക് കൃത്യമായി മുന്നിൽ കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ എല്ലാ പ്രിപ്പറേഷൻസും നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും നമ്മൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് അപകട മേഖലയിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ആളുകളെ മാറ്റാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 125,000 ആളുകൾ ഇതിനോടകം തന്നെ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ട്. ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട് നാം പുതിയ തിരിച്ചറിവുകൾ സ്വീകരിക്കാൻ ഇന്നും കൂട്ടാക്കിയിട്ടില്ല. മനുഷ്യജീവന് വിപൽ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ സൂചനകളെ നാം വേണ്ടവണ്ണം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. അതിൻ്റെ ദുരന്തം പേരേണ്ടി വരുന്നത് സാധാരണ ജീവിതങ്ങളും. കഴിഞ്ഞ പ്രളയത്തിൽ ജനസംഖ്യയുടെ 20% പേർക്കുള്ള ശുദ്ധജല വിതരണം തകരാറിലായി. 300,000+ കിണറുകൾ നശിക്കുകയോ മലിനമാവുകയോ ചെയ്തു. 174,000 കെട്ടിടങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ തകർന്നു. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ
2.6% വരുന്ന തുക നഷ്ടമായി. വിവിധ മേഖലകളിലായി കേരളത്തിന് 31,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി UN റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ അത്ര പെട്ടെന്നൊന്നും കരകയറാനാവാത്ത ദുരന്തം നൽകിയ 2018 പ്രളയാനുഭവത്തിൽ നിന്നും നാം എന്തു പാഠമാണ് പഠിച്ചത്? വെറ്റ്ലാൻഡ് റൂൾസ് എന്നും പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന 2010 കൊണ്ടുവന്ന റൂൾസ് ഉണ്ട്. വെറ്റ്ലാൻഡ് എന്നെ സംരക്ഷിക്കാനും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും വേണ്ടിയുള്ള ഒരു റൂൾസാണ് 2010 കൊണ്ടുവന്നതാണ്. അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെറ്റ്ലാൻഡുകളെ മാപ്പ് ചെയ്ത് അതിൻ്റെ ബൗണ്ടറീസ് നിശ്ചയിച്ചിട്ട് നോട്ടിഫൈ ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് നടപ്പാക്കാൻ പറ്റുള്ളായിരുന്നു. അത് നമ്മൾ ചെയ്തില്ല. ചെയ്യാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ ചുറ്റുമുള്ള നിയന്ത്രണങ്ങളെ അനുസരിക്കാതിരിക്കാനായിട്ട് വേണ്ടിയുള്ള ചില ആൾക്കാരുടെ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ കരുതും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടാകും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. 2013 മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ ഈ വാക്കുകൾ ഇനിയെങ്കിലും നാം മുഖവിലയ്ക്കെടുക്കേണ്ടതാണ്. മാധവ് ഗാഡ്ഗിലിൻ്റെ വാക്കുകൾ നാം കൂടുതൽ ജാഗ്രതയോടെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. വരും നാളുകളിൽ പരിസ്ഥിതി നിലനിർത്തുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനും നാം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് എങ്ങനെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ വാക്കുകൾ കൂടുതൽ ശ്രദ്ധയോടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ പരിസ്ഥിതിയുടെ ആഘാതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാകൂ.